ബ്ലാക്ക്ലി യെല്ലോ വയറിൽ പോസിറ്റീവ് സപ്ലൈ വരണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ റിറ്റ്സ് എന്ന് പറയുന്ന മോഡൽ വാഹനത്തിന്റെ എസിയുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്തതെന്നും അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മൾ നോക്കുന്നത് മാരുതിയുടെ റിറ്റ്സ് എന്ന മോഡൽ വാഹനമാണ്. ഇത് പെട്രോൾ വാഹനമാണ്. ഇതിന്റെ കംപ്ലൈന്റ് എ സി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഞാനിനി ബ്ലോവർ ഫാൻ്റെ സ്വിച്ച് ഇടുകയാണ്. ബ്ലോവർ ഫാൻ്റെ റെഗുലേറ്റർ നമ്മൾ തിരിക്കുമ്പോഴേക്കും നമുക്ക് ഈ കാറ്റൊന്നും തന്നെ വരുന്നില്ല. ഞാനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ പീസ് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, നമ്മളിപ്പോൾ ഫാൻ ഓണാക്കിയാണ് ഇട്ടിരിക്കുന്നത്, ഫോർത്തിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കാറ്റൊന്നും വന്നില്ല. അതുപോലെ നമ്മൾ തേർഡിലോട്ടാക്കി കാറ്റ് വരുന്നില്ല. സെക്കൻഡിലോട്ടാക്കി കാറ്റ് വരുന്നില്ല. ഫസ്റ്റിലോട്ടാകുന്നു, അതിലും കാറ്റ് വരുന്നില്ല. അപ്പോൾ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്തതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്തതെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുമുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ ബ്ലോവർ ഫാനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കപ്ലറെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പവർ സപ്ലൈയും അതുപോലെ കൺട്രോൾ ചെയ്ത് വരുന്ന നെഗറ്റീവ് സപ്ലൈകളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫാൻ ഇരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റിയറിങ്ങിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ കവർ നമുക്കൊന്ന് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ച് ഊരണം. ഇത് ചുറ്റോട് ചുറ്റും കുറേ ലോക്കുകളാണ് വരുന്നത്, സ്ക്രൂകളൊന്നും വരുന്നില്ല. ജസ്റ്റ് പ്രോപ്പറായിട്ട് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ കവർ കറക്റ്റായിട്ട് തന്നെ ഊരിപ്പോരുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലച്ച് പെഡലിൻ്റെ സൈഡിലായിട്ട് ഒരു മോട്ടറിൻ്റെ ബാക്ക് ഭാഗം കാണാൻ സാധിക്കും. കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ വയറ് പോയിരിക്കുന്നതാണ് മോട്ടർ. ഒന്നും കൂടി അടുപ്പിക്കാം. കാണുന്നുണ്ടോ? ഇപ്പോൾ ഈ കാണുന്നതാണ് ബ്ലോവർ ഫാനിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. അതിലേക്കാണ് നമ്മുടെ കപ്ലർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കപ്ലറുകളെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് ഇതിലേക്ക് വരുന്ന പവർ സപ്ലൈ വരുന്ന ഫ്യൂസാണ്. ബ്ലോവർ ഫാനിൻ്റെ ഫ്യൂസാണ് നമ്മളിനി നോക്കാനുള്ളത്. അത് വരുന്നത് എൻജിൻ റൂമിലാണ്. എൻജിൻ റൂമിൽ ഈ ബാറ്ററിയുടെ സൈഡിൽ കാണുന്ന ഈ ഫ്യൂസ് ബോക്സിനകത്താണ് നമ്മുടെ ബ്ലോവർ ഫാൻ്റെ ഫ്യൂസ് വരുന്നത്. ഫാനുള്ളിലാണെങ്കിലും ഫ്യൂസ് വരുന്നത് ഈ പുറത്തുള്ള ഫ്യൂസ് ബോക്സിലാണ്. നമ്മളൊരു ഫ്യൂസ് ബോക്സിൻ്റെ കവർ അഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ആ കവർ പിടിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ ഫ്യൂസ് ബോക്സിൻ്റെ സൈഡിലൊരു വെട്ട് കണ്ടോ, ഇതേ വെട്ട് തന്നെ നമ്മുടെ കവറിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേ ലൊക്കേഷനിൽ പിടിച്ച് വേണം നമ്മൾ നോക്കാൻ. ഇതിൽ ഈ 30 ആമ്പിയറിൻ്റെ എച്ച് ടി ആർ ഫാൻ എന്നുള്ളതാണ് നമ്മൾ ബ്ലോവർ ഫാൻ്റെ ഫ്യൂസ്. അതിനടുത്ത് തന്നെ വേറൊരു 30 ആമ്പിയറും വരുന്നുണ്ട്. അത് സ്ലോ ബ്ലോ ഫ്യൂസാണ്. കണ്ടില്ലേ, 30 ആമ്പിയർ IG, അത് ഇഗ്നിഷൻ്റെ സ്ലോ ബ്ലോ ഫ്യൂസാണ്. അതിൻ്റെ സൈഡിൽ വരുന്ന 30 ആമ്പിയറിൻ്റെ നോർമലായിട്ടുള്ള ഈ കാണുന്ന ഫ്യൂസാണ് നമ്മുടെ ബ്ലോവർ ഫാൻ്റെ ഫ്യൂസ്. അപ്പോൾ ആ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് 12 വോൾട്ട് DC റേഞ്ചിലിട്ട് നെഗറ്റീവ് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് പ്രോബ് നമ്മുടെ ഫ്യൂസിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്തു. അവിടെ നമുക്ക് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത പോയിന്റിലും നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ്, അവിടെ 12 വോൾട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഒരേപോലെ 12 വോൾട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ ഫ്യൂസ് നല്ലതാണ് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കൊരു DC ടെസ്റ്റർ വെച്ചോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ലാമ്പ് വെച്ചോ പരിശോധിക്കാം. ഏതിൻ്റെ ആണെങ്കിലും ഒരു എൻഡ് നെഗറ്റീവിൽ കൊടുക്കുക, മറ്റൊരു എൻഡ് ഇതുപോലെ ഫ്യൂസിൻ്റെ രണ്ട് പോയിന്റിലും ഓരോ പോയിന്റിലും മുട്ടിച്ച് മുട്ടിച്ച് നോക്കുക. രണ്ടിടത്തും സപ്ലൈ വരുന്നുണ്ടെങ്കിൽ ആ ഫ്യൂസ് ഓക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ടെസ്റ്ററോ മൾട്ടിമീറ്ററോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ ഫ്യൂസ് റിമൂവ് ചെയ്തെടുക്കുക. ഫ്യൂസ് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്ത ഫ്യൂസിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു റാ പോലെയുള്ള ഒരു കണക്ഷൻ കാണുന്നുണ്ടാവും. ആ രണ്ട് കാല് തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന ഒരു പീസാണത്. അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂസ് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് പൊട്ടിയിട്ടില്ല എങ്കിൽ ആ ഫ്യൂസ് നല്ല ഫ്യൂസ് തന്നെയായിരിക്കും. ആ രണ്ട് കാലുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പെയർ ഉണ്ടെങ്കിൽ അതേ റേറ്റിങ്ങിലുള്ള ഫ്യൂസ് കറക്റ്റായിട്ട് ആ ലൊക്കേഷനിൽ എടുത്തിട്ടാൽ മതിയാവും.
അപ്പോൾ നമുക്ക് ഫ്യൂസ് ഓക്കെ ആണെന്ന് മനസ്സിലായി. അപ്പോൾ പവർ സപ്ലൈ ഓക്കെ ആണ്. ഇനി നമുക്ക് ബ്ലോവർ ഫാനിലേക്ക് വരുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ്. നെഗറ്റീവ് സപ്ലൈ വരുന്നത് ബ്ലോവർ റെസിസ്റ്റർ വഴിയാണ്. അതായത് നമ്മുടെ ബ്ലോവർ സ്വിച്ചിൽ നിന്നും ബ്ലോവർ റെസിസ്റ്റർ വഴി കയറി ഇറങ്ങിയാണ് നമ്മുടെ ബ്ലോവർ മോട്ടറിലേക്കുള്ള നെഗറ്റീവ് സപ്ലൈ വരുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സപ്ലൈ, നമുക്ക് ഫ്യൂസ് പോയിട്ടില്ല എന്ന് മനസ്സിലായി. നമ്മൾ നെഗറ്റീവ് സപ്ലൈ നോക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്ലോ ബോക്സ്, നമ്മൾ ബ്ലോ ബോക്സ് അഴിച്ചു മാറ്റി ഗ്ലോ ബോക്സിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ. നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്പീഡ് ഇടുമ്പോൾ ഈ റെസിസ്റ്റർ വഴിയാണ് കൺട്രോൾ ചെയ്താണ് നമ്മുടെ ബ്ലോവർ മോട്ടറിലേക്കുള്ള നെഗറ്റീവ് സപ്ലൈ വരുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും ഊരിക്കിടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ വന്നത്. അങ്ങനെ ഡിസ്കണക്ട് ആയിട്ടൊന്നും കിടക്കുന്നില്ല, കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട നമ്മുടെ ഫ്യൂസും അതുപോലെ തന്നെ ബ്ലോവർ റെസിസ്റ്ററും ബ്ലോവർ ഫാനിൻ്റെ കപ്ലറും എല്ലാം നോക്കി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കടക്കുന്നതിന് വേണ്ടി നമുക്ക് ബ്ലോവർ ഫാനിലേക്ക് വന്നിരിക്കുന്ന സപ്ലൈയിൽ നെഗറ്റീവ് സപ്ലൈ ആണോ പോസിറ്റീവ് സപ്ലൈ ആണോ വരാത്തത് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബ്ലോവറിലേക്കുള്ള നെഗറ്റീവ് സപ്ലൈയുടെ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ കാണുന്ന നമ്മുടെ ബ്ലോവറിൻ്റെ സ്വിച്ചോ അതുപോലെ ബ്ലോവർ റെസിസ്റ്ററോ ഒക്കെ ആവാം കംപ്ലൈൻറ്റ്. അതല്ല പോസിറ്റീവ് സപ്ലൈ ആണെങ്കിൽ നമ്മുടെ ഫ്യൂസ് നമ്മുടെ ഓക്കെ ആയിരുന്നു, ഇനി ഇതിനൊരു റിലേ വരുന്നുണ്ട്, ആ റിലേയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷനോ ആയിരിക്കാം കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ബ്ലോവർ മോട്ടറിൽ നിന്നും അതിൻ്റെ കപ്പർ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ അത് പ്രസ് ചെയ്തിട്ട് വലിച്ചാലാണ് അതിൽ നിന്നും ഊരി പോരുകയുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ വയർമ പിടിച്ച് വലിക്കരുത്, ഇതുപോലെ ആ ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് വേണം വലിക്കാൻ. രണ്ട് കണക്ഷനുകളാണ് ഈ മോട്ടറിലേക്ക് വരുന്നത്. അതിൽ ഒരു വയറ് ബ്ലാക്കിൽ യെല്ലോയും മറ്റേ വയറ് ബ്ലാക്കിൽ വൈറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോസിറ്റീവ് സപ്ലൈ വരുന്നത് ഈ കാണുന്ന ബ്ലാക്കിൽ യെല്ലോ എന്നുള്ള വയറിലൂടെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോഴേക്കും പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ മൾട്ടിമീറ്റർ എടുത്തിട്ട് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് നമുക്ക് ബോഡിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ബോഡി ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഈ ഡോറിൻ്റെ ഈ സൈഡിൽ കാണുന്ന ബോൾട്ടിൽ നമുക്ക് നെഗറ്റീവ് സപ്ലൈ അവൈലബിൾ ആണ്. പോസിറ്റീവ് പ്രോബ് നമ്മൾ നമ്മുടെ ബ്ലാക്ക് യെല്ലോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്തപ്പോഴേക്കും നമുക്ക് 4.7068 ആ റീഡിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും നോർമലായിട്ട് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോഴേക്കും അതിൽ 12 volt ബാറ്ററി വോൾട്ട് നമുക്ക് അവിടെ കിട്ടേണ്ടതാണ്. നമുക്കൊന്ന് ഫാനൊന്ന് ഓൺ ആക്കി നോക്കാം. ഫാനുമായിട്ടൊന്നും സ്വിച്ചുമായിട്ടൊന്നും ബന്ധമില്ല, എന്നാലും നമ്മൾ റെഗുലേറ്ററൊന്ന് തിരിച്ചു നോക്കി യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ വരേണ്ട 12 volt സപ്ലൈ അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഇഗ്നിഷൻ ഓഫാക്കിയപ്പോഴേക്കും അതുപോലെ തന്നെ സപ്ലൈ ഓഫായി പോയിട്ടുണ്ട്. ഒന്നുകൂടി ഓണാക്കി അതുപോലെ തന്നെയാണ്, യാതൊരുവിധ മാറ്റവുമില്ല, 4 volt അവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ രണ്ടിലും കൂടി കണക്ട് ചെയ്തു, അതായത് ബ്ലോവറിലേക്ക് വന്നിരിക്കുന്ന രണ്ട് വയറിലും കൂടി മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി ബ്ലോവർ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ബ്ലോവർ ഓണാക്കുമ്പോഴേക്കും നമുക്ക് 4 volt കാണിക്കുന്നുണ്ട്. അതായത് എറുത്തപ്പോൾ ബ്ലോവറിൻ്റെ റെസിസ്റ്റർ വഴി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് 4 volt മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ വോൾട്ട് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ ഫാൻ വർക്ക് ചെയ്യാത്തത്. നമുക്ക് എന്തൊക്കെ ചെയ്യുന്ന നോക്കിയിട്ടും 4 volt തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഗ്നിഷൻ ഒന്ന് ഓഫ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ ബ്ലോവർ ഫാനിലേക്ക് പോസിറ്റീവ് സപ്ലൈ വരുന്നത് ബ്ലോവർ ഫാനിൻ്റെ കപ്ലറിലുള്ള ബ്ലാക്കിൽ യെല്ലോ കളർ വയറിലൂടെയാണ്. ഈ വയർ വരുന്നത് വാഹനത്തിൻ്റെ അകത്തുള്ള ഫ്യൂസ് ബോക്സിൽ നിന്നാണ്. ഈ ഫ്യൂസ് ബോക്സ് കാണാൻ നമ്മുടെ ഈ ഫോഗ്ലാമ്പിൻ്റെയൊക്കെ ഈ സ്വിച്ചുള്ള കവർ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് ഫ്യൂസ് ബോക്സ് കാണാം. അതിൽ ഈ മുകളിൽ തന്നെ കാണുന്ന ഈ ബ്ലൂ കളർ റിലേ ആണ് നമ്മുടെ ഹീറ്റർ ഫാൻ, അതായത് ബ്ലോവർ ഫാനിലേക്ക് പവർ സപ്ലൈ വരുന്ന റിലേ. അപ്പോൾ ഈ റിലേയിൽ നിന്നും നമ്മുടെ ഫ്യൂസ് ബോക്സിലുള്ള ഫ്യൂസിൻ്റെ മുകളിലായി വരുന്ന ഈ വൈറ്റ് കളർ കപ്ലറിലൂടെയാണ് നമ്മുടെ ബ്ലോവർ ഫാനിലേക്ക് പോസിറ്റീവ് സപ്ലൈ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റിലേയിൽ നിന്നും ഔട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഈ താഴത്തുള്ള കപ്ലർ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ആ കപ്ലറിൽ ഔട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിലേയുടെ ഭാഗം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നമ്മുടെ താഴ്ഭാഗത്തുള്ള ഫ്യൂസ് ബോക്സിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ കപ്ലറിലെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ കാണുന്ന ബ്ലാക്കിൽ യെല്ലോ കളർ വയറാണ് നമ്മുടെ ബ്ലോവർ ഫാനിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ടായിട്ട് പവർ സപ്ലൈ വരുന്നുണ്ടോ നോക്കാം. അതിനുവേണ്ടി നമുക്ക് മൾട്ടിമീറ്ററോ നമ്മുടെ ടെസ്റ്ററോ എന്ത് വേണമെങ്കിലും അതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ടെസ്റ്റ് ലാമ്പാണ് എടുത്തിരിക്കുന്നത്. ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് നമ്മൾ ആ ബ്ലാക്കിൽ യെല്ലോയിൽ വയറിൽ നമ്മൾ കണക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്.
കാര്യം ഇഗ്നേഷൻ ഓൺ ചെയ്താലേ റിലേ പിടിച്ച് ഔട്ട് വരികയുള്ളൂ. നമ്മളിപ്പോൾ ആ റിലേയുടെ ഔട്ട്പുട്ട് വരുന്ന വയറിലാണ് മൾട്ടി നമ്മുടെ ടെസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്യുകയാണ്. ഇഗ്നേഷൻ ഓൺ ചെയ്തിട്ട് നമുക്ക് യാതൊരുവിധ പവർ സപ്ലൈയും അവിടെ ലഭിച്ചില്ല. നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ വോൾട്ട് ചിലപ്പോൾ കാണിക്കാം. നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്യുമ്പോഴേക്കും 1.83, നേരത്തെ അപ്പുറത്തെ 3 കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇവിടെ 1.83 വോൾട്ടാണ് നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇഗ്നേഷൻ ഓഫ് ചെയ്തപ്പോഴേക്കും അത് പോകുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് പ്രോപ്പറായിട്ടല്ല കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി റിലേയുടെ ഭാഗം ചെക്ക് ചെയ്യണം. കാര്യം റിലേ പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിലൂടെ ഔട്ട്പുട്ട് പുറത്തേക്ക് ലഭിക്കുകയില്ല. ഇത് BCM ഫ്യൂസ് ബോക്സും എല്ലാം കൂടിയുള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ BCM വരുന്നതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ റിലേ ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ മൊത്തത്തിൽ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മേളിലും താഴത്തും രണ്ട് നെറ്റാണ് വരുന്നത്. അഴിച്ചാൽ നമുക്ക് അകത്തി പിടിച്ചാൽ കറക്റ്റായിട്ട് തന്നെ പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഏതായാലും അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇവിടെ കൂടി തന്നെ നമുക്ക് റിലേ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാനത് അകത്തി വെച്ചു. നമ്മുടെ ബ്ലൂ റിലേയുടെ താഴ്ഭാഗത്ത് കാണുന്ന ഈ ബ്രൗൺ കളർ കപ്ലറിലൂടെയാണ് നമ്മുടെ ഫ്യൂസിൽ നിന്നും സപ്ലൈ വരുന്നത്. ഹീറ്റർ ഫ്യൂസിൽ നിന്നും ഈ കാണുന്ന ബ്ലൂ കളർ വയറിലാണ് ആ സപ്ലൈ വരുന്നത്. ബ്രൗൺ കളർ കപ്ലറിലുള്ള ബ്ലൂ കളർ വയറിൽ. അപ്പോൾ നമ്മൾ അവിടെ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വയറിൻ്റെ ബാക്കിൽ എറുത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് 12 വോൾട്ട് സപ്ലൈ, ഇഗ്നേഷൻ ഓണാക്കാണ്ട് തന്നെ 12 വോൾട്ട് സപ്ലൈയുടെ അടുത്ത് തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇഗ്നേഷൻ ഓണാക്കിയിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും ആ ബ്ലൂ കളർ വയറിൽ സപ്ലൈ വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ ആ ഫ്യൂസ് ബോക്സിലുള്ള 30 ആമ്പിയറിൻ്റെ ആ ഫ്യൂസ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇനി അവിടെ സപ്ലൈ വന്നിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ഇപ്പോൾ സപ്ലൈ വരുന്നില്ല. അപ്പോൾ ആ ഫ്യൂസിൽ നിന്നാണ് നമ്മുടെ ഈ ബ്ലൂ വയറിലൂടെ സപ്ലൈ ഫ്യൂസ് ബോക്സിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇനി ഫ്യൂസ് തിരിച്ച് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ബ്ലൂ കളർ വയറിൽ സപ്ലൈ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ഹീറ്റർ ഫാനിൻ്റെ ഫ്യൂസ് തിരിച്ച് അതുപോലെ തന്നെ കണക്ട് ചെയ്തു. നമ്മളിപ്പോൾ നോക്കുമ്പോഴേക്കും 11.95. അപ്പോൾ ഫ്യൂസോ ഫ്യൂസിൽ നിന്നും നമ്മുടെ ഫ്യൂസ് ബോക്സ് ഉള്ളിലുള്ള ഫ്യൂസ് ബോക്സിലേക്ക് വരുന്ന വയറിനോ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. അവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഈ വരുന്ന സപ്ലൈ നമ്മുടെ റിലേയിലൂടെയാണ് ഫ്രണ്ടിൽ കാണുന്ന കപ്ലറിലൂടെ തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ റിലേ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ വേറെ റിലേ ഇട്ട് നോക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ആ റിലേയിൽ എന്തൊക്കെയാണ് സപ്ലൈ വരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇഗ്നേഷൻ ഈ കാണുന്ന ഈ 4 കാലിൻ്റെ റിലേ ആണ് അവിടെ വരുന്നത്. ചിലതിൽ നമുക്ക് 5 കാല് റിലേ വരാറുണ്ട്. അതിൻ്റെ കണക്ഷൻ 5 കാല് റിലേ വന്ന രീതിയിലാണ് അതിൻ്റെ കണക്ഷൻ ആ ഫ്യൂസ് ബോക്സിൽ വന്നിരിക്കുന്നത്. നമുക്ക് 4 കാലിൻ്റെ കണക്ഷനുള്ള റിലേ ഇട്ടാലും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആദ്യം തന്നെ ഈ റിലേ ഒന്ന് പരിശോധിച്ച് നോക്കിയേക്കാം. റിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇട്ടോന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിലേയുടെ കോയിൽ ലൈൻ നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വിച്ചിങ് പോയിന്റ് നമ്മൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി റേഞ്ചിലിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോയിലിന് വേണ്ടിയുള്ള പോസിറ്റീവ് സപ്ലൈ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ടച്ച് ചെയ്യിച്ചു. പക്ഷേ നമുക്ക് സ്വിച്ചിങ് പോയിന്റ് ഇപ്പോൾ കണ്ടിന്യൂറ്റി റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അവിടെ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. റിലേ പിടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഔട്ട്പുട്ട് വരുന്നില്ല, കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. നമുക്ക് ടെക് എന്നുള്ള റിലേയിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് വരുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. ആ സൗണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോയിൽ പിടിക്കാൻ പറ്റുന്നില്ല. റിലേ പിടിക്കുന്നുണ്ട്, പക്ഷേ കണ്ടിന്യൂറ്റി അതായത് സ്വിച്ചിങ് പോയിൻ്റ് പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. ഞാനിതൊന്ന് റിമൂവ് ചെയ്യുകയാണ്. റിലേ ഈ റിലേയുടെ ഉള്ളിൽ ഉറുമ്പ് കയറിയിരിക്കുന്ന കംപ്ലൈൻ്റ് ഒക്കെ വരാറുണ്ട്. നമുക്ക് ഈ റിലേയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ റിലേയുടെ അകത്തും പൊടി കാണുന്നുണ്ട്. ഉറുമ്പിൻ്റെയൊക്കെ തന്നെ തരികളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രീതിയിൽ ഉറുമ്പ് കയറുകയും ഈ ഉറുമ്പ് നമ്മുടെ റിലേയിലുള്ള സ്വിച്ചിങ് പോയിൻറ്റിൻ്റെ ഇടയിൽ വന്നിരിക്കും. സ്വിച്ചിങ് പോയിൻറ്റിൻ്റെ ഇടയിൽ വന്നിട്ട് എപ്പോഴെങ്കിലും റിലേ പിടിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാമായി സ്റ്റക്കാവും. അപ്പം നമ്മുടെ സ്വിച്ചിങ് പോയിൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇൻസുലേഷൻ പോലെ ഒരു കോട്ടിങ് വരും. തമ്മിൽ പ്രോപ്പറായിട്ട് കോണ്ടാക്റ്റ് വരില്ല. അവിടെ റെസിസ്റ്റൻസ് പോലെ റീഡിങ് വരും. അപ്പോഴാണ് നമുക്ക് 12 വോൾട്ട് അല്ലാണ്ട് ചെറിയ രീതിയിലുള്ള വോൾട്ടൊക്കെ കയറി വരുന്നത്. ഇപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ആ റിലേയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനവിടെ കണക്ട് ചെയ്യുമ്പോഴേക്കും റിലേ പിടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ട് ആ കോപ്പർ ഭാഗം ഇങ്ങനെ അടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ അത് കറക്റ്റായിട്ട് അടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ സ്വിച്ചിങ് പോയിന്റിൽ നിന്നും കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഞാൻ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി റെസിസ്റ്റൻസ് ആ റേഞ്ചിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് യാതൊരുവിധ റീഡിങ്ങും കിട്ടുന്നില്ല. ഞാൻ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, റിലേ പിടിക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ.
പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കണ്ടിന്യൂറ്റി ലഭിക്കുന്നില്ല. അപ്പം നമ്മുടെ റിലേ ആണ് കംപ്ലയിൻറ്റ്. റിലേ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ റിലേ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മളിനി ഈ കാണുന്ന റിലേ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് ഡെൻസോടെ റിലേ ആണ്. 20 ആമ്പിയർ റേറ്റിംഗ് വരെ ഈ റിലേയിലൂടെ നമുക്ക് കടത്തിവിടാൻ പറ്റും. അപ്പോൾ നല്ലൊരു റിലേ ആണ്. ഇതുവരെ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂസ് ബോക്സിലുള്ള റിലേ പിടിപ്പിക്കേണ്ട ഹോൾഡർ. ഇതിൽ ടോട്ടലി 5 പിൻ വരേണ്ട ലൈനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലും താഴത്തുമുള്ള, അതായത് കോയിൽ, റിലേ കോയിലിലേക്ക് സപ്ലൈ വരേണ്ട 2 പോയിൻ്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന 2 പോയിൻ്റിലാണ് ഇപ്പോൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വോൾട്ടേജ് 12 വോൾട്ട് റേഞ്ചിലിട്ട് നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കുകയാണ്. ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോഴേക്കും നമുക്കവിടെ ബാറ്ററി വോൾട്ട് വരുന്നുണ്ട്. അതായത് ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോഴേക്കും റിലേ പിടിക്കാൻ വേണ്ടിയുള്ള പവർ സപ്ലൈ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ നടുക്കുള്ള ഒരു പോയിന്റിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും നമ്മുടെ റിലേയിൽ നടക്കുന്ന പോയിന്റ് ഇല്ല. ആ നടുക്കുള്ള പോയിന്റിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂറ്റി ഇട്ട് നമ്മൾ ബോഡിയിൽ കണക്ട് ചെയ്യുകയാണ്. നമ്മൾ ബോഡിയിൽ കണക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അതായത് നടുക്ക് വരുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് വന്നതിൽ 5 കാലിൻ്റെ റിലേ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നേഷൻ ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ ആ ബ്ലാക്ക്ലി യെല്ലോ വയറിൽ നെഗറ്റീവ് വന്ന് വെക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കയ്യിൽ 4 കാലിൻ്റെ റിലേ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് അതിലുള്ള സ്വിച്ചിങ് പോയിന്റിലേക്ക് വരുന്ന പവർ സപ്ലൈ നോക്കാം. അതായത് ഫ്യൂസിൽ നിന്നും നമ്മുടെ റിലേയുടെ സ്വിച്ചിങ് പോയിൻറ്റിൽ ഒരെണ്ണത്തിൽ പോസിറ്റീവ് സപ്ലൈ വന്ന് കിടക്കുന്നത് കറക്റ്റായിട്ട് തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അതിന് ഇഗ്നേഷൻ ഓൺ ആക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് തന്നെ ബാറ്ററി വോൾട്ട് അതിലൊരു പോയിന്റിൽ വരുന്നുണ്ട്. മറ്റേ പോയിന്റിൽ നിന്നാണ് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളവിടെ റിലേ എടുത്തിട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ വാങ്ങിച്ച റിലേ ഇട്ടു. അതിനുശേഷം നമ്മൾ താഴത്തുള്ള ഔട്ട്പുട്ട് വരുന്ന കപ്ലറിൻ്റെ ബാക്കിൽ നമ്മുടെ ബ്ലാക്കിൽ യെല്ലോ കളർ വയറിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തു. നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കാൻ പോവുകയാണ്. ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോൾ നമ്മുടെ റിലേയിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് ആ വയറിലേക്ക് വരുന്നുണ്ടോ നോക്കാം. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ബാറ്ററി ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഔട്ട്പുട്ട് തന്നെ നമ്മുടെ ബ്ലോവർ മോട്ടറിൻ്റെ കപ്ലറിലും നമുക്ക് വരുന്നുണ്ടോ നോക്കാം. അവിടെയും നമുക്ക് ബാറ്ററി വോൾട്ട് കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിലേയിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ ബ്ലോവർ മോട്ടറിലെ കപ്ലറിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി കപ്ലർ തിരിച്ച് അതുപോലെ തന്നെ ബ്ലോവർ ഫാനിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ബ്ലോവർ ഫാനിൻ്റെ കപ്ലറിൽ 2 പോയിൻറ്റിൽ നമുക്ക് മൾട്ടിമീറ്റർ കണക്ട് ചെയ്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ 2 പോയിൻറ്റിലും കൂടി മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കി. ബ്ലോവർ ഫാൻ ഫസ്റ്റ് പൊസിഷനിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് 11.52 വോൾട്ട് 83 വോൾട്ട് കാണിക്കുന്നുണ്ട്. സെക്കൻഡിലിട്ടു, സെക്കൻഡിലും സെയിം വോൾട്ട് തന്നെയുണ്ട്. നമ്മൾ തേർഡിലിട്ടു. അപ്പോൾ വോൾട്ടൊക്കെ നമുക്കിപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. വോൾട്ടിൽ ഡിഫറൻസ് ഒന്നും കാണിക്കില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മൾ റിലേ ആണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്തത്. റിലേ റീപ്ലേസ് ചെയ്ത് ബ്ലോവർ മോട്ടറിൻ്റെ കപ്ലറൊക്കെ കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്തു. നമ്മളിനി ഇഗ്നേഷൻ ഓൺ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ടിഷ്യൂ പേപ്പർ പറക്കുന്നത്. സെക്കൻഡിലിട്ടു, തേർഡിലിട്ടു, ഇനി ഫോർത്തിലും കൂടി ഇടാം. ഫോർത്തിലിട്ടു. അപ്പോൾ നമ്മുടെ ഫാൻ ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും എല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിനുണ്ടായിരുന്ന കംപ്ലയിൻറ്റ് നമ്മുടെ ഫ്യൂസ് ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന, ഉള്ളിലത്തെ ഫ്യൂസ് ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഹീറ്റർ ഫാൻ, നമ്മുടെ ബ്ലോവർ ഫാൻ്റെ റിലേ ആയിരുന്നു കംപ്ലയിൻറ്റ്. റിലേയിൽ നിന്നുള്ള പവർ സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ടായിരുന്നു നമ്മുടെ ഫാൻ വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസ്റ്റിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.